السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. صدق الله مولانا العظيم. ആദരണീയരായ സ്റ്റേജിലുള്ള സാദാത്തുക്കൾ, ആലിമീങ്ങൾ, നേതാക്കൾ, നല്ലവരായ മുഅ്മിനികൾ, മുഅ്മിനാത്തുകൾ, മുതഅല്ലിമീങ്ങൾ, നമ്മുടെ ഈ സ്ഥാപനത്തിൽ മിനിയാന്ന് തുടക്കം കുറിച്ച പരിപാടി നാളെ ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ സമാപന വേദിയിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സംബന്ധിക്കുകയാണ്. ഇന്ന് ഈ വേദിയിലേക്ക് ബഹുമാനപ്പെട്ട 300 തങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഒരല്പസമയത്തിനകം സയ്യിദവർഗൾ നമ്മുടെ വേദിയിലേക്ക് വരും. അതിനിടയിൽ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അൽഹംദുലില്ലാ, ഈ കാട്ടുകുക്ക എന്ന് പറയുന്ന നാട് ചെറിയൊരു കുഗ്രാമം, സദാത്തിങ്ങളെ കൊണ്ട് നമ്മുടെ നാട്ടിനെ അറിയപ്പെടുകയാണ്. ജമലിലേരി സദാത്തുക്കളിൽപ്പെട്ട വളിമുക്ക് പള്ളിയുടെ മുൻവശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ശൈഖ് ജമലിലേരി തങ്ങളുടെ മക്കളിൽ പ്രധാനിയായ സയ്യിദ് ഉമർ കോയ തങ്ങൾ അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ മദദ് അള്ളാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ 4-ാമത്തെ ഉറൂസിൻ്റെ പരിപാടിയിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുപോലെ അവിടുത്തെ ഉപ്പായ ബാപ്പയായ ശേഷേഖ തങ്ങളുടെ 48-ാമത്തെ ഉറൂസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശേഷേഖ തങ്ങളുടെ മക്കളിൽ ഏക മകനാണ് വയ്യതായ സയ്യിദ് അലവി കോയ തങ്ങൾ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തിന്റെ സയ്യിദവർഗളും അവിടുത്തെ ജ്യേഷ്ഠനായ മൗലാത്തങ്ങളും അവിടുത്തെ അനുജന്മാരും എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. നേരത്തെ സൈനുൽ ഉലമ മാണി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ളവരാണ്. ഒരാൾക്ക് പഠിച്ചിട്ട് ആലിമാകാം, വലിയ മുദ്രിസാകാം, നേരത്തെ ഉസ്താദ് പറഞ്ഞു കാദിയാകാം, അതിനേക്കാൾ അപ്പുറമാകാം, പക്ഷേ സയ്യിദാകാൻ കഴിയില്ല. ഇനി ഇവിടെ സയ്യിദന്മാരെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് സാധാരണക്കാരനായ ഒരാൾ ഒരു ബീവിനെ കല്യാണം കഴിച്ചു, എന്നാലും അതിലൂടെ ജനിക്കുന്ന മക്കൾ സയ്യിദാവൂല. കാരണം നസബ പരമ്പര പുരുഷന്മാരിലേക്കാണ്. സ്ത്രീകളുടെ പരമ്പര അത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മാത്രം പ്രത്യേകതയിൽപ്പെട്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ അവിടുത്തെ അഹ്ലുൽ ബൈത്താകുന്ന സയ്യിദന്മാരുടെ പരമ്പര ലോകത്തേക്ക് വെളിച്ചം കാട്ടിയത് ഫാത്തിമ ഉമ്മയുടെ അഥവാ സ്ത്രീയുടെ പരമ്പരയിലൂടെയാണ്. അത് റസൂലുള്ളാഹിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം. നമ്മുടെ എല്ലാം പരമ്പര അത് പുരുഷന്മാരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു ബീവിനെ കല്യാണം കഴിച്ച് മക്കളുണ്ടായാലും അത് സയ്യിദൗല സയ്യിദ് ആ സയ്യിദിനേക്ക് പറഞ്ഞാൽ മാത്രമേ സയ്യിദാവുകയുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ മാണി ഉസ്താദ്, ബഹുമാനപ്പെട്ട കെ സി റോഡ് ഉസ്താദ്, അൽഹംദുലില്ലാഹ് നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അല്ലാഹു ആഫിയത്തും സന്തോഷം കൊടുക്കട്ടെ. അവരൊക്കെ മുഖം കാണുമ്പോൾ തന്നെ നമ്മുടെ വിഷമൊക്കെ തീർന്നു കിട്ടുക. അല്ലാഹു തല കുറേ കാലം ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. ഇനിയും നമുക്ക് കൂടാനും കാടാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അഹ്ലുൽ ബൈത്ത് വലിയ മഹത്വമുള്ളവരാണ്. ചില ആൾക്ക് ചില ധാരണയുണ്ട്. പലപ്പോഴും ഞങ്ങളൊക്കെ വഴാദിന് പോകുമ്പോ പല സ്ഥലത്തും സയ്യിദന്മാരെ കുറിച്ച് അവർ മഹത്വം പറയാറുണ്ട്. അപ്പൊ സാധാരണക്കാർ വഴാദിന് കഴിഞ്ഞ് വരുമ്പോ ചോദിക്കലുണ്ട്, പറയിപ്പിച്ചതാണ് ഉസ്താദ്, കിതാബിലുള്ളത് ഇമാമിങ്ങൾ എഴുതി വെച്ചതും പറയാതിരിക്കാൻ പറ്റും, പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ, ഹദീസിന്റെ കിതാബുകളിൽ ഇമാമിങ്ങൾ എഴുതി വെച്ചത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ബഹുമാനപ്പെട്ട യൂസുഫ് നബിഹാനി തങ്ങൾക്ക് ഫളാഇലുൽ അഹ്ലി ബൈത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ഏകദേശം 300-400 പേജുകൾ അഹ്ലി ബൈത്തിന്റെ മഹത്വം ഇങ്ങനെ എണ്ണിപ്പറഞ്ഞതായി കാണാം. ഇങ്ങനെ അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം പറയുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്റുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനിക്ക് അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ലോകത്തെ എത്രയോ മഹാന്മാർ അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം പറഞ്ഞ് കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ അവരെല്ലാം അഹ്ലുൽ ബൈത്തുമായി വലിയ ബന്ധമായിരുന്നു. ആദ്യമായി ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു, സാധാരണക്കാർക്ക് പോലും അറിയുന്ന ഒരു വാക്കാണ് സഹീഹുൽ ബുഖാരി. ഇവിടുത്തെ വഹാബികൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു ഫിത്നയാണ്, ഏതൊരു സാധാരണക്കാരനും ചോദ്യം ചോദിക്കുമ്പോ അത് ബുഖാരിയിലുണ്ടോ. ഇവിടുത്തെ വഹാബികൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു ഫിത്നയാണ്. കാരണം ബുഖാരി എന്ന് പോലും അറിയാതെ ബുഖാരി ബുഖാരിയിലുണ്ടോ, എന്ത് ബുഖാരി, ഇതായിരിക്കെങ്കിലും അറിയോ എന്താ സംഭവം. എന്നാ സഹീഹുൽ ബുഖാരി എന്നുള്ള ഗ്രന്ഥം അത് ചെറിയൊരു ഗ്രന്ഥമല്ല. ഇന്ന അസഹൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരി ബഹുമാനപ്പെട്ട സീറ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു രചിച്ചത് അതിന്റെ മഹത്വം ഇമാമികൾ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു 300,000 ഹദീസ് മനപ്പാടമാക്കി. അതിൽ 100,000 സ്വഹീഹായ ഹദീസും 200,000 സ്വഹീഹല്ലാത്ത മറ്റു ഹദീസുകളും. ആ സ്വഹീഹായ ഹദീസിന്റെ 100,000 ഹദീസ് ഹിഫ്ളാക്കിയിട്ട് മനപ്പാടമാക്കിയിട്ട് ആ 100,000 ഹദീസ് ബുഖാരിയിൽ ഇല്ല. അങ്ങ് പഠിച്ച സ്വഹീഹായ ഹദീസിന്റെ 1/10 പകുതിയാണ് സഹീഹുൽ ബുഖാരിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഇല്ല എങ്കിൽ അത് ദീനല്ല എന്നാരും മനസ്സിലാക്കണ്ട. പക്ഷെ സഹീഹുൽ ബുഖാരിയിൽ ഉള്ളത് ഏറ്റവും സ്വഹീഹായ ഹദീസാണ്. ആ ഹദീസുകളെ മഹാനബറുകൾ സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവച്ചത് അവിടുത്തെ താരീഖിൽ കാണാം. അതിലുള്ള ഓരോ ഹദീസുകളും 2 റക്അത്ത് നിസ്കരിച്ചതിന്റെ ശേഷമല്ലാതെ സഹീഹുൽ ബുഖാരിയിൽ എടുത്തു വെച്ചിട്ടില്ല. അത്രയും മഹത്വമേറിയ സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരിന്റെ 1-ാമത്തെ ഹദീസ്, ആ ഹദീസിനെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല എങ്ങനെയാ തുടങ്ങുന്നത്? ഹദ്ദസനൽ ഹുമൈദിയു റളിയല്ലാഹു അൻഹു. സഹീഹുൽ ബുഖാരിയെ തുടങ്ങുന്ന 1-ാമത്തെ ഹദീസിന്റെ ആ ഹദീസ് ഉദ്ധരിച്ച സനദ് വായിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ആദ്യമായി വായിച്ചത് ഹദ്ദസനൽ ഹുമൈദിയു റളിയല്ലാഹു അൻഹു എന്നാണ്.
എന്നാൽ ഈ ഹുമൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏറ്റവും വലിയ ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസിൽ ഹുമൈദ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിനെ കൊണ്ടുവെക്കാനുള്ള കാരണം എന്താ? മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു 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 എന്തുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു തആല ഹുമൈദ് റളിയല്ലാഹുവിനെ പറഞ്ഞു 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 അതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം. അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട ഇമാം ഹുമൈദ് റളിയല്ലാഹു തആല അൻഹു ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സനദ് ഷാഫി ഇമാമിലേക്ക് പോയി മുട്ടാൻ വേണ്ടിയാണ് ഹുമൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞത് എന്ന് ചരിത്രത്തിൽ കാണാം. രണ്ടാമതായി മഹാന്മാര് പറയുന്നു, ഹുമൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാ വിഷയത്തിലും അഹ്ലു ബൈത്തിനെ നിങ്ങൾ മുന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു വിഷയം തുടങ്ങുമ്പോഴും അഹ്ലു ബൈത്തിനെ നിങ്ങൾ മുന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിൽ ഹുമൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറയാൻ കാരണം ഒരു സയ്യിദാ, ആ സയ്യിദിനെ കൊണ്ടാണ് സഹീഹുൽ ബുഖാരി തുടങ്ങുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് എല്ലാ ഇമാമിങ്ങളും അവർ അഹ്ലു ബൈത്തുമായി വലിയ ബന്ധമായിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു തആലയുടെ സഹീഹുൽ ബുഖാരിന്റെ തുടക്കം തന്നെ ഒരു സയ്യിദിനെ കൊണ്ടാണ് എങ്കിൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സഹിയായ ഗ്രന്ഥമെന്ന് ചരിത്രം പഠിപ്പിച്ച ഈ കിതാബ് ഒരു സയ്യിദിനെ കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ പിന്നെ ബാക്കി പറയേണ്ടതില്ലല്ലോ. ഇനി നിങ്ങൾ ലോകത്ത് കഴിഞ്ഞ മഹാന്മാരൊക്കെയും അവർക്ക് വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം മദ്ഹബിന്റെ ഇമാമികളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ ഇമാമികളിൽ വലിയ പ്രമുഖനായിരുന്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കിയ മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. ഓരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച മഹാനാണ്. പോരാ ചില ഇമാമിങ്ങൾ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കുറിച്ച് മുത്തബീ സുന്ന എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ ചെറിയ അപ്പടി ജീവിതത്തിൽ പകർത്തിയ മഹാൻ ആ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ സൗരി ചരിത്രം ഇബ്നു ഹജറൽ ഹൈതമി റളിയല്ലാഹു അൻഹു വസ്തവായിഖുൽ മുഹരികല്ലി വെച്ചത് കാണാം. മഹാന്മാരെ സംബന്ധിച്ചതാ ഇമാമികളെ എരിവെക്കുന്നു അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ സംബന്ധിച്ച്. ഖുറൈശികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സയ്യിദിനെ മഹാനവർകൾ കണ്ടാൽ, ഖുറൈശികളിൽപ്പെട്ട വയസ്സായ ഒരാളെ കണ്ടാൽ, സുബ്ഹാനല്ലാഹ് അഹമ്മദ് ഇബ്നു ഹംബൽ പിന്നെന്താ ചെയ്യലെന്നറിയുമോ? ഇബ്നു ഹജറൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ്ദമഹും ബൈന യദൈ, മദ്ഹബിന്റെ ഇമാമികളിൽപ്പെട്ട പ്രമുഖനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കിയ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആരാ ഒരു സയ്യിദിനെ കണ്ടാൽ ഖദ്ദമഹും ബൈന യദൈ പിന്നെ അവരെയാണ് മുന്തിക്കുന്നത്. എല്ലാ വിഷയത്തിലും പിന്നെ സയ്യിദാണോ അവരാ മുമ്പില്, പിന്നെ അഹമ്മദ് ഇബ്നു ഹംബൽ പിന്നിലാണ്. എന്നിട്ടതാവ ഖറജ മിൻ വറായിഹിം, അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളവരെ പിന്നിലൂടെയാണ് നടക്കാറ്. ഒരു സയ്യിദിനെ കണ്ടാൽ അവരെ മുമ്പിൽ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങള് പിന്നെ നടക്കൂല. ഈ വലിയ വലിയ മഹാന്മാരുടെ ചരിത്രം മദ്ഹബ് ക്രോഡീകരിച്ച മദ്ഹബിന്റെ ഇമാമികളെ ചരിത്രം ഇങ്ങനെയാണ് എങ്കിൽ, സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, അവരൊക്കെ അഹ്ലു ബൈത്തിന് കൊടുത്ത ബഹുമാനം എത്രയാണ്! ഇനി നിങ്ങൾ കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ മറ്റൊരു ഇമാമാണ്.
ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കിയ മഹാനാണ്. ആ മഹാനായ അഹ്മദ് ബഹുമാനപ്പെട്ട അബു ഹനീഫ റളിയല്ലാഹു അൻഹു ചരിത്രം കണ്ടില്ലേ? ബഹുമാനപ്പെട്ടവർ ഒരു സയ്യിദിനെ കണ്ടാൽ അങ്ങേയറ്റത്തെ ബഹുമാനമാണ്, അങ്ങേയറ്റത്തെ ആദരവാണ്. ഒരു സയ്യിദിനെ കണ്ടാൽ അബു ഹനീഫ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ബഹുമാനം അബു ഹനീഫ റളിയല്ലാഹു അൻഹു സയ്യിദിനിക്ക് നൽകുകയാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ആ സയ്യിദന്മാരിൽ നിന്ന് വളരെ പാവപ്പെട്ട സയ്യിദന്മാരെ അബു ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ടെത്തും. അതേ ഒളിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന വളരെ പാവപ്പെട്ട സയ്യിദന്മാരെ ഒരാളെ മുമ്പിലും തന്നെ വിഷമം പറയാൻ ലജ്ജിക്കുന്ന നാണിക്കുന്ന പാവപ്പെട്ട സയ്യിദന്മാർ, ആ സയ്യിദന്മാരെ അബു ഹനീഫ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി പോകും. അവരെ കണ്ട് അവരെ ചരിത്രം പഠിച്ച് സുബ്ഹാനല്ലാഹ്, അബു ഹനീഫ റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി വലിയ സദഖ ചെയ്യും. അങ്ങനെ ദിവസത്തില് ലക്ഷക്കണക്കിന് ദിർഹം ദിവസം തന്നെ അഹ്ലു ബൈത്തിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ സവാഹിഖുൽ മുഹരിഖിൽ വെച്ചതായി കാണാം. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഇമാമായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബഹുമാനം എത്രയാണ്! മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ കണ്ടാൽ പിന്നെ അവിടുത്തെ ബഹുമാനത്തിന് പരിധിയില്ല. ചെറിയൊരു കുട്ടിയെ പോലും കണ്ടാൽ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബഹുമാനത്തിന് പരിധിയില്ല. അങ്ങനെ വല്ലാത്തൊരു ബഹുമാനം അഹ്ലു ബൈത്തിന്. ഇങ്ങനെ അഹ്ലു ബൈത്തിനെ വല്ലാത്ത ബഹുമാനം കൊടുക്കുന്നത് കണ്ടപ്പോൾ അക്കാലത്തിലെ ചില ജനങ്ങൾ അതാ സറഹ ബി അന്നഹു മിൻ ശിഅതിഹിം, മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ അന്നത്തെ നാട്ടുകാര് പറഞ്ഞുപോയി, ശാഫിഈ ഇമാം ശിയാക്കളിൽ പെട്ട ആളാണ്. ഇമാം അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നത് കണ്ടപ്പോൾ ആ ആദരവ് ഓവറായി പോയി എന്ന് കണ്ട് ചില മനുഷ്യന്മാര് പറഞ്ഞുപോയി, അന്നഹു മിൻ ശിയഅതിഹിം, ഷാഫി ഇമാം ശിയാക്കളിൽ പെട്ട ആളാണ്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? അരേ, ഷിയാക്കളുടെ ചില ബഹുമാനമുണ്ട്, അത് ഓവറായ ബഹുമാനമാണ്. ആ ഷിയാക്കളുടെ ബഹുമാനം ഓവറായ ബഹുമാനമാണ്. അവര് കണ്ടില്ലേ സിദ്ദീഖ് തങ്ങളെ ആദരിക്കൂല, ഉമർ ഖത്താബ് തങ്ങളെ ആദരിക്കൂല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ആദരിക്കൂല, ബഹുമാനം മുഴുവനും അലി ഇബ്നു അബി താലിബ് തങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ ഈ മുസ്ലിം ഉമ്മത്ത് എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിച്ചാൽ എല്ലാ സ്വഹാബത്തിനും ബഹുമാനമുണ്ട് എങ്കിൽ ഒന്നാമത്തെ നേതാവ് സയ്യിദന അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളാണ്, രണ്ടാമത്തെ നേതാവ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളാണ്, മൂന്നാമത്തെ നേതാവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്, നാലാമത്തെ നേതാവ് അലി ഇബ്നു അബി താലിബ് തങ്ങളാണ്. ഇതേ നിലക്കല്ലേ അഹ്ലു സുന്നയുടെ എല്ലാ പള്ളികളും വെള്ളിയാഴ്ച ഖുതുബ ഓതുന്ന സമയത്ത് പറയുന്നതും ഈ ഒരു തർത്തീബ് അനുസരിച്ച് തന്നെയല്ലേ? ഏറ്റവും വലിയ നേതാവ് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അങ്ങനെ ഒരാളെ ബഹുമാനം കുറിച്ച് മറ്റൊരാൾക്ക് ബഹുമാനം കൊടുക്കുക, അത് ഷിയാക്കളെ പരിപാടിയാണ്. ഷിയാക്കൾ അലി ഇബ്നു അബി താലിബ് തങ്ങളെ വല്ലാതെ ആദരിക്കുകയാണ്. എന്നിട്ട് അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ച് ബഹുമാനിച്ച് ബഹുമാനിച്ചവർ എന്താ പറയുന്നത്? അന്നഹുമുൽ മഅസൂമൂൻ, അഹ്ലു ബൈത്ത് എന്ന് പറയുന്നവർ അവരെ മഅസൂമീങ്ങളാണ്. ഇത് ഷിയാക്കളെ വാദമാണ്, അഹ്ലു ബൈത്ത് മഅസൂമീങ്ങളാണ്. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കളെ സിഫത്താണ്. അമ്പിയാക്കളെ എല്ലാ തെറ്റിൽ നിന്നും കാവൽ നൽകപ്പെട്ടവരാണ്. മലായിക്കത്തീങ്ങള് മഅസൂമീങ്ങളാണ്, അമ്പിയാക്കള് മഅസൂമീങ്ങളാണ്. അവര് പാപ സുരക്ഷിതരാണ്, അവര് പ്രത്യേകമായ കാവൽ നൽകപ്പെട്ടവരാണ്.
ഇസ്മത്ത് എന്ന് പറയുന്ന പാപസുരക്ഷിതർ എന്ന് പറയുന്ന വിശേഷണം ഇവിടുത്തെ ഷിയാക്കൾ അഹ്ലുൽ ബൈത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ മുത്തലിമിങ്ങൾക്കറിയാം, നമ്മൾ ശരഅത്ത് ഓതി ഓതുമ്പോ ശരഅത്ത് ഓതിന്റെ തുടക്കത്തിൽ തന്നെ ആലിഹി എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടുംബത്തിന് സലാത്ത് പറയുമ്പോ ശരഅത്ത് ഓതിൽ കാണാം വഇത്രതിഹി അൽ മഅസൂമീൻ, മഅസൂമീങ്ങളാകുന്ന കുടുംബക്കാർ എന്ന് ശരഅത്ത് ഓതിൽ കാണാം. കാരണം ആ ശരഅത്ത് ഓതിന്റെ ശാരിഹി അബ്ദുല്ലാഹിൽ യസ്ദി എന്ന് പറയുന്ന അദ്ദേഹം ഷിയാക്കളിൽപ്പെട്ട ആളാ. അതുകൊണ്ടാണ് അവിടെ ഷിയാക്കൾ ആശയം അവിടെ കടത്തിക്കൂട്ടിയത് കാണാം. അഹ്ലുൽ ബൈത്ത് മഅസൂമീങ്ങളാണ്, അത് ഷിയാക്കളവാദമാ, അഹ്ലുൽ ബൈത്ത് മഅസൂമീങ്ങളല്ല. ഇരിക്കട്ടെ, ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലുൽ ബൈത്തിനെ വല്ലാതെ ആദരിക്കുന്നത് കണ്ടപ്പോൾ അന്നത്തെ ജനങ്ങൾ പറഞ്ഞ വാക്കാണ് ബി അന്നഹു മിൻ ശിയഅതിഹി ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു, അവർ ശിയാക്കളിൽപ്പെട്ട നേതാവാണ്. അങ്ങനെ ഏതുവരെ എന്നൊരത്താഖീല കൈത്തവ കൈതാ, അങ്ങനെ പറയേണ്ട പലതും 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 ഷാഫി ഇമാമി അഹ്ലുൽ ബൈത്തിനെ ആദരിച്ചതിന്റെ പേരിൽ അവിടുത്തെ സമൂഹം പറയാൻ പറ്റാത്ത വാക്കുകൾ പോലും ഷാഫി ഇമാമിനെ കുറിച്ച് പറഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആരോപിക്കപ്പെട്ടപ്പോഴല്ലേ ഫഅജാബ അൻ ദാലിക, അതിനെ തൊട്ടല്ലേ ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞു. ആ മറുപടിയല്ലേ സാധാരണ നമ്മളെ വാതിൽ കേൾക്കുന്ന ഒരു ബൈത്തല്ലേ, അതാ അന്നദുൽ ബദി, വളരെ സാഹിത്യ സമ്പുഷ്ടിയുള്ള ഒരു ബൈത്തല്ലേ മഹാനായ ഇമാമുൽ ശാഫിഈ തങ്ങള് ഈ ഷിയാക്കൾക്ക് മറുപടിയായി പാടിയതാണ് എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിവെച്ചത് കാണാം. എന്തായിരുന്നു ഷാഫി ഇമാം അവർക്ക് മറുപടിയായി പറഞ്ഞത്? അലുൽ നബീദരിയതി ഉഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം യുതാഖതൽ ബിയദിൽ മിനി സഹീഫതി. ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ തങ്ങളെ ഷിയാക്കളാണെന്ന് വാദി, ഷിയാക്കിൽപ്പെട്ട ആളാണെന്ന് അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ വാദം കൊണ്ടുവന്നപ്പോൾ അവർക്ക് മറുപടിയായി ഷാഫി ഇമാം പാടിയതാണ് ഒരിക്കലും ഞാൻ ഷിയാക്കിൽപ്പെട്ട ആളല്ല, അഹ്ലുൽ ബൈത്ത് മുത്തുനബിയുടെ കുടുംബമാണ്. അലുൽ നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി തങ്ങളെ കുടുംബം അവർ എന്റെ എല്ലാം എല്ലാമാണ്, എന്റെ വസീല അവരെയാണ്, എന്റെ മധ്യവർത്തി അവരാണ്, ഞാൻ എന്റെ റബ്ബിലേക്ക് എന്റെ കാര്യങ്ങളെ പറയാൻ ഇടയാളന്മാരാക്കുന്നത് ഞാൻ അഹ്ലുൽ ബൈത്താകുന്ന തങ്ങന്മാരെയാണ്. അഹ്ലുബൈത്തിനെ ഈ നിലക്ക് ഞാൻ ബഹുമാനിച്ചത് ഞാനൊരു ഷിയാക്കളിൽപ്പെട്ട ആളായതുകൊണ്ടല്ല, പിന്നെ എന്തിനാണ് എന്റെ ബഹുമാനങ്ങൾ എന്നറിയുമോ? അർജൂ ബിഹിം യുതാഖതൽ ബിയദിൽ മീരി സഹീഫതി, ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിയാൽ അഹ്ലുബൈത്തിനെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയുമോ? എന്റെ വലത് കൈയിൽ കിതാബ് നൽകപ്പെടണം, എന്റെ വലത് കൈയിൽ കിതാബ് നൽകപ്പെടണം, ഇതാണ് എന്റെ ആഗ്രഹം, ആ ഒരു വസീലയാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അഹ്ലുബൈത്തിനെ ആദരിക്കുന്നത്. ഷിയാക്കളിൽപ്പെട്ട ആള് അല്ല കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനെ ആദരിച്ച സയ്യിദന്മാർ, ആദരിച്ച മഹാന്മാര്, മദ്ഹബിന്റെ ഇമാമികളെല്ലാം അങ്ങനെയാണ്. ഞാൻ അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം പറഞ്ഞു, അബു ഹനീഫ റളിയല്ലാഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇമാമുന ഷാഫിഈ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. ഇനി ലോകത്തുള്ള എല്ലാ മഹാന്മാരുടെയും ചരിത്രം അങ്ങനെ തന്നെയല്ലേ? അതേ നമ്മുടെ കാലത്ത് ഈ അടുത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ മഹാനായ താജുശ്ശേരി ആലിക്കുഞ്ഞി ഉസ്താദ് ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിച്ച വലിയ മഹാനല്ലേ, ആ മഹാനായ താജുശ്ശേരി ഉസ്താദ് അവരുകള് അഹ്ലുൽ ബൈത്തിനെ കണ്ടാൽ എന്തൊരു ബഹുമാനമാ. അഹ്ലുൽ ബൈത്തിനോട് വല്ല
വല്ലാത്ത ബഹുമാനം. ഇങ്ങനെ കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും മഹാനായ ശംസുൽ ഉലമായിക്കെ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അവർക്കൊക്കെ അഹ്ലുൽ ബൈത്തിനോട് എന്തൊരു ബഹുമാനമാണ്. താജുൽ ഉലമ അങ്ങനെ തന്നെയല്ലേ, അവർ അഹ്ലുൽ ബൈത്തായിട്ട് പോലും ഒരു സയ്യിദിനെ കണ്ടാലും ഒരു ബഹുമാനമാണ്. സുൽത്താനുൽ ഉലമ കണ്ടുവരും ഉസ്താദ്, അവിടുത്തെ വളർച്ച തന്നെ അഹ്ലുൽ ബൈത്തിനെ കൊണ്ടല്ലേ. സുഹൃത്തുക്കളെ, ഇങ്ങനെ നമ്മുടെ ആലിമീങ്ങളും മഹത്തുക്കളും എല്ലാം അവർ അഹ്ലുൽ ബൈത്തിനെ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരാണ്. അല്ലാ, ഞങ്ങൾക്കും അഹ്ലുൽ ബൈത്തിനെ ആദരിക്കാനും ബഹുമാനിക്കാനും നീ തൗഫീഖ് ചെയ്യണം അല്ലാ. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറയാൻ ഇറക്കിയ സൂറത്തല്ലേ? ആ സൂറത്തിലല്ലേ പറഞ്ഞത്, യാ അദേ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ മുത്തുനബിക്ക് സ്വലാത്തും സലാമും ചൊല്ലണം എന്ന് പറഞ്ഞ ആ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ തന്നെ കാണാം ുബൈത്തിന്റെ വലിയൊരു മഹത്വം പറയാണ് ഈ ഒരറ്റായത്തിൽ വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബിഹാനി തങ്ങൾ ഫളായിലുൽ അഹ്ലി ബൈത്ത് എന്ന ഗ്രന്ഥത്തിലെ പേജുകളോളം ഈ ആയത്തിൽ വിശദീകരണം പറഞ്ഞത് കാണാം. ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങളുടെ സവായിക്കുൽ മുഹരിക്കയിൽ ഈ ആയത്ത് വിശദീകരിച്ച് പേജുകളോളം അഹ്ലി ബൈത്തിന്റെ മഹത്വം പറഞ്ഞത് കാണാം. ഇന്നമാ യുരീദുല്ലാഹു, അതേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല താക്കീത് ചെയ്തുകൊണ്ട് കാര്യം പറയുന്നത് കണ്ടോ. ഇന്നമാ യുരീദുല്ലാഹ് ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലിൽ ബൈത്ത് വയദ്ഹിറുകും തത്ഹീറാ. ഞാൻ എന്റെ പ്രസംഗം നിർത്താൻ വേണ്ടി പോകുന്നു. ദൂരെ നിൽക്കുന്നവർക്ക് സദസ്സിന് വരാം. മഹാനായ മുത്തന്നൂർ തങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് അറിയില്ല. കേരളത്തിൽ ഇന്ന് വലിയ ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ആത്മീയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ. ഞാൻ ചിന്തിക്കുന്നു, ഈ ജമലിലെ ഒരു സാദാത്തുകളിൽ ഒരു വിനയം നിങ്ങൾ നോക്കൂ. വലിയ പർവ്വതം പോലത്തെ സയ്യിദന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ വേറെയും ചില സയ്യിദന്മാരെ കൊണ്ടുവന്ന് ഇവിടെ ദുആ ചെയ്യിപ്പിക്കുകയാണ്. അത് അവരുടെ വിനയമാണ്, അവരുടെ അവരുടെ തവാദവും വിനയവുമാണ്. സുഹൃത്തുക്കളെ, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. മുത്തന്നൂർ തങ്ങൾ ഇപ്പോൾ വരും. ഞാൻ എന്റെ പ്രസംഗം ഇപ്പോൾ നിർത്തും. ഉമ്മമാരെ ഭാഗത്തേക്ക് ബക്കറ്റുമായി കുട്ടികൾ വരുമ്പോ നല്ലോണം സഹകരിക്കണം, സഹായിക്കണം. നമ്മുടെ സ്ഥാപനത്തിൽ ഖുർആന്റെ കുട്ടികൾ അതുപോലെ ദഅവാ കോളേജ് ശരീഅത്തൊക്കെ നടക്കുന്നുണ്ട്. മാസാന്തം വലിയ ചെലവുണ്ട്. ഇവിടുത്തെ ബഹുമാനം, ഇവിടുത്തെ വരുമാനം വലിയ സയ്യിദവർകൾ മാത്രമാണ്. ഇൻഷാല്ലാ നിങ്ങളെല്ലാം അകമടിഞ്ഞ് സഹായിക്കണം. അഹ്ലുൽ ബൈത്തിന്റെ കയ്യിൽ കൊടുത്താൽ ഒന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല. ഇൻഷാല്ലാ നാളെ മുത്തനബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടെ അഹ്ലുൽ ബൈത്തിന്റെ കരങ്ങൾക്ക് നിങ്ങൾ ശക്തി പകരണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു നിർത്തുന്നു. പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിൽ അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം പറയാൻ ഓതിയ ഒരു ആയത്ത്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലിൽ ബൈത്ത്. ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല ഒരു കാര്യം താക്കീതുകൊണ്ടാണ് പറയുന്നത്, ഇന്നമാ യുരീദുല്ലാഹു, തീർച്ചയായും അല്ലാഹു ഉദ്ദേശിക്കുന്നത്, അതേ എന്താണ് റബ്ബിന്റെ ഉദ്ദേശം, ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലിൽ ബൈത്ത്. ഓ അഹ്ലുൽ മുത്തുനബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഓ കുടുംബക്കാരെ, അല്ലാഹുവിന്റെ ഉദ്ദേശം എന്താണെന്നറിയുമോ?
നിങ്ങളിൽ നിന്ന് അല്ലാഹു തആല റിജ്സിനെ പോക്കി കളയുകയാണ്, റിജ്സിനെ ഇല്ലായ്മ ചെയ്യുകയാണ്, റിജ്സിനെ ഉയർത്തി കളയുകയാണ്. എന്താണ് റിജ്സ് എന്ന് പറഞ്ഞാൽ, ഈ റിജ്സ് എന്ന ഒരൊറ്റ പദത്തിൽ എത്രയോ വ്യാഖ്യാനങ്ങൾ ഇമാമികൾ അവരുടെ കിതാബിൽ എഴുതി വച്ചത് കാണാം. റിജ്സ് എന്നതിനിക്ക് നജസ് എന്നർത്ഥം കാണാം. റിജ്സ് എന്നതിനിക്ക് അതേ കദൂറാത്ത് കച്ചരകൾ എന്നർത്ഥം കാണാം. റിജ്സ് എന്നതിനിക്ക് ശക്ക് എന്ന അർത്ഥം കാണാം. റിജ്സ് എന്നതിനിക്ക് കുഫ്ർ എന്ന അർത്ഥം കാണാം. എന്നാൽ ഇവിടെ ഏറ്റവും അനുയോജ്യമായ അർത്ഥം എന്താണ്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലിൽ ബൈതി. ഓ സയ്യിദന്മാരെ, അഹ്ലു ബൈത്തേ, നിങ്ങളെ തൊട്ട് അല്ലാഹു തരെ റിജ്സിനെ പോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നജസിനെ പോക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം യോജിക്കുന്നില്ല. കാരണം അഹ്ലു ബൈത്തിനും നജസ് ഉണ്ടല്ലോ, അവരെ വിസർജനം നടത്താറുണ്ടല്ലോ, അവർക്കും അതാ റിജ്സ് ഉണ്ട്. അതുപോലെ കച്ചറ എന്നർത്ഥം വെച്ചാലും അത് യോജിക്കുന്നില്ല. കാരണം അതുപോലെ ചില കച്ചരകൾ സയ്യിദന്മാർക്കും ഉണ്ടല്ലോ. അരേ, കാഷ്ടമൂത്രമൊക്കെ കദൂറാത്തിൽപ്പെട്ടവരല്ലേ? അതുപോലെ മൂക്കിൽ ചീറ്റുന്ന വസ്തുക്കളൊക്കെ കദൂറാത്തിൽപ്പെട്ടതല്ലേ, കച്ചരകളല്ലേ? അതും ഇവിടെ അർത്ഥം വെക്കാൻ പറ്റുന്നില്ല. പിന്നെന്താണ്? അലാ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെന്താണ് അവരുടെ അർത്ഥം? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബങ്കും റിജ്സ എന്ന് പറഞ്ഞാൽ അവിടെ ശക്ക് എന്നൊരു അർത്ഥമുണ്ട്, സംശയം. അഥവാ വിശ്വസിക്കേണ്ട കാര്യത്തില് ഒരു വിഷയത്തിലും അവർക്ക് സംശയം ഉണ്ടാവൂല. ആ സംശയത്തിനെ അല്ലാഹു തആല അവരിൽ നിന്ന് ഉയർത്തി കളയുന്നു എന്നൊരർത്ഥവും കൂടി കാണാം. അല്ലെങ്കിൽ അതിനേക്കാളും ഫിറ്റായ മറ്റൊരർത്ഥം കാണാം. അവരെന്താണ്? റിജ്സ എന്ന് പറഞ്ഞാൽ അവിടെ കുഫ്രിയത്ത് എന്നൊരർത്ഥം കാണാം, കഫ്ര കുഫ്ര എന്നൊരർത്ഥം കാണാം. അപ്പോൾ ഇവിടെ എന്താ ഈ അർത്ഥം? അഹ്ലു ബൈത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ കുഫ്രിയത്തിനെ ഉയർത്തിയിരിക്കുകയാണ്. അഹ്ലു ബൈത്തിനിക്ക് കുഫ്രിയത്ത് ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ അരാ മഹാന്മാരായ പണ്ഡിതന്മാര് അവിടെ വിശദീകരിച്ചത് കാണാം. അഹ്ലു ബൈത്തിനിക്ക് കുഫ്രിയത്തിനെ ഉയർത്തി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ മരണത്തിന്റെ സമയത്ത്, സക്കറാത്തിന്റെ സമയത്ത് ഈമാന് കൊണ്ട് മാത്രമേ മരിക്കൂ, അവർ ഈമാൻ കിട്ടാതെ മരിക്കൂല. ഇതാണ് എന്ന ആയത്തിന്റെ അർത്ഥമെന്ന് പല അർത്ഥങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഇമാമികൾ വിശദീകരിച്ചത് കാണാം. അവരിൽ നിന്ന് കുഫ്രിയത്തിനെ അല്ലാഹ് പോക്കിയിരിക്കുകയാണ്, കുഫ്രിയത്തിനെ അല്ലാഹ് ഉയർത്തിയിരിക്കുകയാണ്. അവരതാ സയ്യിദന്മാര് അലിമിങ്ങളായാലും സാധാരണക്കാരായാലും, ഇനി സാധാരണക്കാരിൽ തന്നെ മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുന്ന സയ്യിദായാലും മരിക്കുന്ന സമയത്ത് ഈമാന് രക്ഷപ്പെടും. അത് ആ സയ്യിദിന്റെ പവറല്ല, അവിടെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പവറാണ്, ഹബീബായ തങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ ബഹുമാനമാണ്. അപ്പൊ ആലിമായ സയ്യിദായാലും ആലിമല്ലാത്ത സയ്യിദായാലും അല്ല, വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സയ്യിദായാലും ആ വ്യക്തിയെ സയ്യിദ് എന്ന വിഷയത്തിൽ ആരോപിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ ഈമാൻ ഉറച്ചവരാണ്, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കുമെന്ന് അതാ ഇമാമികൾ എഴുതി വച്ചത് കാണാം. എന്നിട്ട് ഇബ്നു ഹജർ ലൈതമി റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ആയത്തിന് ചില വിശദീകരണത്തിൽ വന്നിട്ടുണ്ട്. വസയതി ഫീ ബഅദി തുറുഖി, ചില മുഫസ്സിരീങ്ങൾ ചില വഴികളിൽ വിശദീകരിച്ചത് കാണാം. തഹരീമുഹും അലന്നാ അഹ്ലു ബൈത്ത് നരകത്തിനിക്ക് ഹറാമാണ് എന്നും ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയാണ്. അരാ തഹരീമുഹും അലന്നാരി, അവർ നരകത്തിനിക്ക് ഹറാമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വയുതഹിറുകും തതഹീറ,
ഓഹു വഫാ ഇദു ദാലിക തത്ഹീർ അവര് ശുദ്ധന്മാരാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അഥവാ അവര് ശുദ്ധന്മാരാണ് അഥവാ അവര് നരകത്തിലേക്ക് ഹറാമാണ് ശുദ്ധന്മാരല്ലാത്തവര് സ്വർഗത്തിലെ കടക്കൂല അതുകൊണ്ടല്ലേ നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ശുദ്ധിയാകണം അതുകൊണ്ട് നമ്മൾ ശുദ്ധന്മാരല്ലെങ്കിൽ നമ്മളെ നരകത്തിലിട്ട് കരിച്ചിട്ട് ശുദ്ധിയാക്കിട്ടേ സ്വർഗത്തിൽ കടത്തുള്ളൂ ശുദ്ധന്മാരല്ലാത്തവര് സ്വർഗത്തിൽ കടക്കൂല അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു വയുതഹീറുകും തത്ഹീറാ അഹ്ലു ബൈത്ത് ശുദ്ധന്മാരാണ് തഹ്രീമുഹും അലന്നാർ അവർ നരകത്തിലേക്ക് ഹറാമാണെന്ന് വരെ ചില പണ്ഡിതന്മാരെ വരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കൂ സുബ്ഹാനല്ലാഹ് ഇനി ചില വേറെയും ചില വ്യാഖ്യാനങ്ങൾ ഇമാമികൾ എഴുതി വെച്ചത് കാണാം ഇനിയോ ഇസ്ലാമിന്റെ ആദ്യകാലഘട്ടത്ത് ഖിലാഫത്തിന്റെ ഭരണമുണ്ടായിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലഘട്ടത്ത് ഖിലാഫത്തിന്റെ ഭരണമുണ്ടായിരുന്നു അഭിമന്യരായ സീദ് മുത്തന്നൂറ് തങ്ങളും തങ്ങളും നമ്മുടെ ജബലില്ലേരി സദാത്തുക്കളും കൂടി നമ്മുടെ സ്റ്റേജിലേക്ക് കയറി വരുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിങ്ങൾ നോക്കൂ 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 ഞാൻ ഓതിയ പരിശുദ്ധ ഖുർആനിലെ ഒറ്റ വാക്കുകൊണ്ട് നിർത്തുകയാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു സുഹൃത്തുക്കളെ അഹ്ലുൽ ബൈത്ത് ശുദ്ധന്മാരാണ് അതുകൊണ്ട് തന്നെ തഹ്രീമുഹു ബലന്നാർ ചില തഫ്സീറിന്റെ പണ്ഡിതന്മാർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇബ്നു ഹജ്ർ തങ്ങൾ അസ്തവാഹിത്തുൽ മൗരിക്കിൽ എഴുതിവെക്കുകയാണ് വയുതഹീറുകും തദ്ഹീറ അവർ ശുദ്ധന്മാരായത് കൊണ്ട് നരകത്തിലേക്ക് ഹറാമാണ് ഇനി നിങ്ങൾ കണ്ടില്ലേ ഇവിടെ സയ്യിദന്മാരെ നശിപ്പിക്കണമെന്നൊരു ദുരുദ്ദേശോട് കൂടിയല്ലേ കർബലായുധം നടക്കുന്നത് ആ കർബലായുധത്തിൽ ഹുസൈനാർത്ഥങ്ങൾ അവധിക്കപ്പെട്ടില്ലേ അവരങ്ങ് ഷഹീദായില്ലേ ഇതിന്റെ പിന്നിലുള്ള ഗൂഢശ്രമം എന്തായിരുന്നു അഹ്ലുൽ ബൈത്തിന്റെ കയ്യിൽ നിന്ന് ഖിലാഫത്ത് നഷ്ടപ്പെടുത്തണമെന്നാണ് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ അഹ്ലുൽ ബൈത്തിന്റെ കയ്യിൽ നിന്ന് ഇവിടുത്തെ ഖിലാഫത്ത് ഭരണം അതേ നഷ്ടപ്പെടുത്തിയെങ്കിലേ അതാ മഹാന്മാരായ പണ്ഡിതന്മാർ എരിവെക്കുന്നത് കണ്ടോ ഇവിടുന്ന് ബാഹ്യമായ ഭരണം മാത്രമാണ് അഹ്ലുൽ ബൈത്തിന്റെ കയ്യിൽ നിന്ന് പോയത് എങ്കിൽ ആത്മീയമായ നേതൃത്വം എന്നും അഹ്ലുൽ ബൈത്തിന്റെ കയ്യിലാണ് ാള് വരെ ആത്മീയമായ നേതൃത്വം അഹ്ലുൽ ബൈത്തിന്റെ കയ്യിലാണ് അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ അങ്ങനെ ആത്മീയമായ നേതൃത്വം അഹ്ലുൽ ബൈത്തിന്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് അരാ പണ്ഡിതന്മാരെ എരിവെക്കുന്നത് കണ്ടില്ലേ ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞില്ലേ എന്താ അഭിപ്രായം ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ നേതൃത്വമല്ലേ കുത്തുബ് എന്ന് പറയുന്ന പദവി ആ കുത്തുബി എന്ന് പറയുന്ന സ്ഥാനം ഫീ കുല്ലി സമനിൽ എല്ലാ കാലഘട്ടത്തിലും ലാ യകൂനു ഇല്ലാ മിൻഹും അത് അഹ്ലുൽ ബൈത്തിനിക്കല്ലാതെ ഉണ്ടാവൂല കുത്തുബ് എന്ന് പറയുന്ന ബഹുമാനം ഔലിയാക്കന്മാരിൽ ഏറ്റവും വലിയ പദവിയാകുന്ന കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനം ആ പദവി അഹ്ലുൽ ബൈത്തിനിക്കല്ലാതെ ഉണ്ടാവൂല എന്ന് ചില പണ്ഡിതന്മാര് പറയാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ അതേ കുത്തുബ് അഖ്താബ് ഔസുൽ ആദം തങ്ങള് മമ്പുറം തങ്ങള് സയ്യിദ് മദനി തങ്ങള് ഇവരൊക്കെ വലിയ വലിയ സയ്യിദന്മാരാണ് ഇവർ ഔലിയാക്കന്മാരുടെ കുത്തുബാണ് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു ാണ്ട് കുത്തുബ് ഉണ്ടാവുകയില്ല ഇനി അതാ മഹാന്മാര് പറയുന്നു അഹ്ലുൽ ബൈത്ത് അല്ലാ
അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അവരിൽ പെട്ടവരാണ് പറയാണ് അല്ലാത്തവരിൽ നിന്നിട്ടും. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് കുതുബു എന്ന് പറയുന്ന പദവി അലിസയ്യിദന്മാർക്കുള്ളതാണ്. അത് ഹുസൈനാര് തങ്ങളെ കർബല യുദ്ധത്തിൽ ശഹീദാക്കപ്പെട്ടതിന്റെ പേരിൽ അഹുലുബൈത്തിന് കള്ള കൊടുത്ത ബഹുമാനമാണ്. ഇങ്ങനെ സയ്യിദന്മാർക്ക് വലിയ മഹത്വം അല്ല കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അഹുലുബൈത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് അഹുലുബൈത്തിനെ പിന്തുടർന്നുകൊണ്ട് അവരുടെ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ഇവിടെ കൂടി എല്ലാവരോടും എന്നോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ സദസ്സിനെ ഖബൂലാക്കടും റഹ്മാനേ. വലിയ വലിയ പർവ്വതം പോലോത്ത അഹുലുബൈത്തിരിക്കുന്ന ഈ സദസ്സ് ശേഖ് തങ്ങളുടെ മക്കളിൽ ഏക മകനായ സീരസി അലവിക്കോയ തങ്ങൾ ഇരിക്കുന്ന വലിയ ദുആ കിജാബത്തുള്ള ആത്മീയ നേതൃത്വമായ സയ്യിദവർഗൾ ഇവിടെ ഇരിക്കുന്നു. അവിടുത്തെ നാല് മക്കളാകുന്ന സയ്യിദന്മാർ ഇവിടെ ഇരിക്കുന്നു. ആ കൂട്ടത്തിലതാ നമുക്ക് ആത്മീയ നേതൃത്വം നൽകാൻ വേണ്ടി മഹാനായ മുത്തല്ലൂർ തങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട വലിയ ആത്മീയ നേതൃത്വമാണ്. പോരാ, എത്രയോ മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ട് മദ്രസകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് എപ്പോൾ നോക്കിയാലും കാണാ മഹാനായ സുൽത്താനുൽ ഉലമന്റെ കൂടെ ഒരു ഖാദിമിനെ പോലെ സുൽത്താനുൽ ഉലമന്റെ കൂടെ നിഴലായി കൂടെ നടക്കുന്ന സയ്യിദവർഗൾ അൽഹംദുലില്ലാഹ്. നമ്മുടെ ചെറിയ മജ്ലിസിലേക്കും എത്രയോ ദൂരത്തിൽ നിന്ന് ആത്മീയ നേതൃത്വം നൽകാൻ വേണ്ടി എത്തിപ്പെട്ടിരിക്കുകയാണ്. നൽകണം റഹ്മാനേ, നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്, നീ റാഹത്ത് നൽകണേ അല്ലാഹ്, അവർക്കും ഞങ്ങൾക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകണേ റഹ്മാനേ, അവർക്കും ഞങ്ങൾക്കും അവസാനം ഹുസ്നുൽ ഖാത്തിമ നൽകണേ അല്ലാഹ്. സ്റ്റേജിലുള്ള പണ്ഡിതന്മാർ നേതാക്കൾ, നമ്മുടെ കണ്ടിക അബൂബക്കർ ഹാജി അടക്കമുള്ള നേതാക്കന്മാർ സ്റ്റേജിലുണ്ട്, എല്ലാവർക്കും ഈ വലിയ സന്തോഷവും റാഹത്തും നൽകണേ റഹ്മാനേ. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന, ഇങ്ങോട്ട് ഞങ്ങളെയും വല്ലാതെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഈ അഹ്ലുബൈത്തിന്റെ പാപ്പയാകുന്ന സയ്യിദ് ഉമർ കോയ തങ്ങൾ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഞങ്ങൾ വളരെ ബന്ധമായിരുന്നു, ആ ബന്ധം നാളെ സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കി നീ കബൂലാക്കി തരണം റഹ്മാനേ. അവിടുത്തെ ഉമ്മാന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ, അവർക്കൊക്കെ വലിയ സ്ഥാനം നീ കൊടുക്കണേ റഹ്മാനേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസീത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ എന്ന് പറയുമ്പോ തങ്ങന്മാരെല്ലാരും ബർക്കത്തിന് വേണ്ടി മുത്തേണ്ടതാണ്. അത് വലിയ ബറക്കത്തുള്ള സാധനമാണ് തങ്ങന്മാരെ സംബന്ധിച്ചിട്ട് റഫീഖ് സാദി ഉസ്താദ് വേണ്ടോളം നമുക്ക് മനസ്സിലാക്കി തന്നു. എന്നാൽ മുത്തന്നൂർ തങ്ങൾ എന്ന് പറയുമ്പോ വലിയൊരു നേതൃത്വമാണ്. മഹാനായ ബദറു സാദാത്ത് ഖലീൽ ബുഖാരി കടലുണ്ടി, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാരാകട്ടെ. അവരുടെ ശിഷ്യന്മാരിൽ പെട്ട ആളാണ് നമ്മുടെ അവർ. ഈ മാങ്കിട്ടാരമരിക്കൂല, ഇതാണ് എന്ന ആയത്തിന്റെ അർത്ഥമെന്ന് പല അർത്ഥങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഇമാമികൾ വിശദീകരിച്ചത് കാണാം. അവരിൽ നിന്ന് കുഫിരിയത്തിന് അള്ള പോക്കിയിരിക്കുകയാണ്, കുഫിരിയത്തിന് അള്ള ഉയർത്തിയിരിക്കുകയാണ്. അവരതാ സയ്യിദന്മാര് അലിമിങ്ങളായാലും സാധാരണക്കാരായാലും, ഇനി സാധാരണക്കാരിൽ തന്നെ മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുന്ന സയ്യിദായാലും മരിക്കുന്ന സമയത്ത് ഈമാന് രക്ഷപ്പെടുത്തിട്ടു. അത് ആ സയ്യിദിന്റെ പവർ അല്ല. അവിടെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി, അത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പവറാണ്, ഹബീബായ തങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ ബഹുമാനമാണ്. അപ്പൊ ആലിമായ സയ്യിദായാലും ആലിമല്ലാത്ത സയ്യിദായാലും അല്ല, വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സയ്യിദായാലും ആ വ്യക്തിയെ സയ്യിദ് എന്ന വിഷയത്തിൽ ആരോപിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ ഈമാൻ ഉറച്ചവരാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കുമെന്ന് അതാ ഈമാമികൾ എഴുതി വെച്ചത് കാണാ. എന്നിട്ട് ഇബ്നു ഹജ്ജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ആയത്തിന്റെ ചില വിശദീകരണത്തിൽ വന്നിട്ടുണ്ട്, വസയതി ഫീ ബഅദി തുറുഖി, ചില മുഫസ്സിരീങ്ങൾ ചില വഴികളിൽ വിശദീകരിച്ചത് കാണാം. തഹരീമുഹും അലന്നാർ, അഹ്ലുൽ ബൈത്ത് നരകത്തിന് ഹറാമാണ് എന്നും ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു ഹജ്ജർ തങ്ങൾ പറയാട്. അരാ തഹരീമുഹും മലന്നാരി, അവർ നരകത്തിലേക്ക് ഹറാമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വഴു തഹീറുക്കും തഹീറാ ശുദ്ധന്മാരാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അഥവാ അവര് ശുദ്ധന്മാരാണ്, അഥവാ അവര് നരകത്തിലേക്ക് ഹറാമാണ്. ശുദ്ധന്മാരല്ലാത്തവര് സ്വർഗത്തിലെ കടക്കൂല. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ശുദ്ധിയാകണം. അതുകൊണ്ട് നമ്മൾ ശുദ്ധന്മാരല്ലെങ്കിൽ നമ്മളെ നരകത്തിലിട്ട് കരിച്ചിട്ട് ശുദ്ധിയാക്കിട്ടേ സ്വർഗത്തിൽ കടത്തുള്ളൂ. ശുദ്ധന്മാരല്ലാത്തവര് സ്വർഗത്തില് കടക്കൂല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വയു തഹീറുക്കും തഹീറാ, അഹ്ലു ബൈത്ത് ശുദ്ധന്മാരാണ്, തഹരീമുഹും മലന്നാർ, അവര് നരകത്തിലേക്ക് ഹറാമാണെന്ന് വരെ ചില പണ്ഡിതന്മാരെ വരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇനി ചില വേറെയും ചില വ്യാഖ്യാനങ്ങൾ ഇമാമികൾ എഴുതി വെച്ചത് കാണാം. ഇനിയോ ഇസ്ലാമിന്റെ ആദ്യകാലഘട്ടത്ത് ഖിലാഫത്തിന്റെ ഭരണം ഉണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യകാലഘട്ടത്ത് ഖിലാഫത്തിന്റെ ഭരണം ഉണ്ടായിരുന്നു. വിഭിന്നരായ സീദ് മുത്തനൂർ തങ്ങളും തങ്ങളും നമ്മുടെ ജബലിലേരി സദാത്തുക്കളും കൂടി നമ്മുടെ സ്റ്റേജിലേക്ക് കയറി വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിങ്ങൾ നോക്കൂ. ഞാൻ ഓതിയ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഒറ്റ വാക്കുകൊണ്ട് നിർത്തുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, സുഹൃത്തുക്കളെ, അഹ്ലു ബൈത്ത് ശുദ്ധന്മാരാണ്, അതുകൊണ്ട് തന്നെ തഹരീമുഹു ബലന്നാർ. ചില തഫ്സീറിന്റെ പണ്ഡിതന്മാർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജ്ജർ തങ്ങൾ അസ്തവാഹിക്കുൽ മൂരിക്കിൽ ഇരിവെക്കുകയാണ്, വയു തഹീറുക്കും തഹീറ, അവർ ശുദ്ധന്മാരായതുകൊണ്ട് നരകത്തിലേക്ക് ഹറാമാണ്. ഇനി നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ സയ്യിദന്മാരെ നശിപ്പിക്കണമെന്നൊരു ദുരുദ്ദേശോടു കൂടിയല്ലേ കർബലായുദ്ധം നടക്കുന്നത്. ആ കർബലായുദ്ധത്തിൽ ഹുസൈൻ അർത്ഥങ്ങൾ അവധിക്കപ്പെട്ടില്ലേ, അവരങ്ങ് ഷഹീദായില്ലേ. ഇതിന്റെ പിന്നിലുള്ള ഗൂഢശ്രമം എന്തായിരുന്നു? അഹ്ലു ബൈത്തിന്റെ കയ്യിൽ നിന്ന് ഖിലാഫത്ത് നഷ്ടപ്പെടുത്തണം എന്നാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ അഹ്ലു ബൈത്തിന്റെ കയ്യിൽ നിന്ന് ഇവിടുത്തെ ഖിലാഫത്ത് ഭരണം അതേ നഷ്ടപ്പെടുത്തിയെങ്കിൽ അതാ മഹാന്മാരായ പണ്ഡിതന്മാർ എരിവെക്കുന്നത് കണ്ടോ. ഇവിടുന്ന് ബാഹ്യമായ ഭരണം മാത്രമാണ് അഹ്ലു ബൈത്തിന്റെ കയ്യിൽ നിന്ന് പോയത് എങ്കിൽ ആത്മീയമായ നേതൃത്വം എന്നും അഹ്ലു ബൈത്തിന്റെ കയ്യിലാണ്.
ഖിയാമത്ത് നാൾ വരെ ആത്മീയമായ നേതൃത്വം അഹ്ലുൽ ബൈത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, അത്താ ദഹബ ഖൗബ്, അങ്ങനെ ആത്മീയമായ നേതൃത്വം അഹ്ലുൽ ബൈത്തിന്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് അരാ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത് കണ്ടില്ലേ, അത്താ ദഹബ ഖൗബ്. ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞില്ലേ, എന്താ അഭിപ്രായം, ഇരാ അന്ന കുതുബൽ ഔലിയായി, ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ നേതൃത്വമല്ലേ കുതുബ് എന്ന് പറയുന്ന പദവി. ആ കുതുബ് എന്ന് പറയുന്ന സ്ഥാനം ഫീ കുല്ലി സമനിൽ, എല്ലാ കാലഘട്ടത്തിലും, ലാ യകൂനു ഇല്ലാ മിൻഹും, അത് അഹ്ലുൽ ബൈത്തിനിക്കല്ലാതെ ഉണ്ടാവൂല. കുതുബ് എന്ന് പറയുന്ന ബഹുമാനം, ഔലിയാക്കന്മാരിൽ ഏറ്റവും വലിയ പദവിയാകുന്ന കുതുബ് എന്ന് പറയുന്ന സ്ഥാനം, ആ പദവി അഹ്ലുൽ ബൈത്തിനിക്കല്ലാതെ ഉണ്ടാവൂല എന്ന് ചില പണ്ഡിതന്മാർ പറയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, അതേ കുതുബിൽ അഖ്താബ് ഔസുൽ ആദം തങ്ങള്, മമ്പുറം തങ്ങള്, സയ്യിദ് മദനി തങ്ങള്, ഇവരൊക്കെ വലിയ വലിയ സയ്യിദന്മാരാണ്. ഇവർ ഔലിയാക്കന്മാരുടെ കുതുബാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നിന്നല്ലാണ്ട് കുതുബ് ഉണ്ടാവുകയില്ല. ഇനി ആ മഹാന്മാര് പറയുന്നു, അഹ്ലുബൈത്തല്ലാത്തവരിൽ നിന്ന് കുതുബ് ഉണ്ടായേക്കാം. അഹ്ലുബൈത്തല്ലാത്തവരിൽ നിന്നും ഒരാഹൃസമാനെടുക്കുമ്പോ കുതുബ് ഉണ്ടായേക്കാം എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അവരിൽ പെട്ടവരാണ് അല്ലുസ്താദുൽ അബുല്ലബ്ബാസുൽ മർസി അല്ലർസി റളിയല്ലാഹു അൻഹു. അബുല്ലബ്ബാസുൽ മർസി അല്ലർസി തങ്ങള് പറയാണ്, അല്ലേ അഹ്ലുബൈത്തല്ലാത്തവരിൽ നിന്നിട്ടും കുതുബ് ഉണ്ടായേക്കാം. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്, കുതുബ് എന്ന് പറയുന്ന പദവി അലി സയ്യിദന്മാർക്കുള്ളതാ, അഹ്ലുൽ ബൈത്തിനുള്ളതാ. അത് ഹുസൈനാർ തങ്ങളെ കർബല യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടതിന്റെ പേരിൽ അഹ്ലുൽ ബൈത്തിനുള്ള കൊടുത്ത ബഹുമാനമാണ്. ഇങ്ങനെ സയ്യിദന്മാർക്ക് വലിയ മഹത്വം അല്ല കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട്, അഹ്ലുൽ ബൈത്തിനെ പിന്തുടർന്നുകൊണ്ട്, അവരുടെ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ഇവിടെ കൂടി എല്ലാവരോടും എന്നോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണം റഹ്മാനേ. വലിയ വലിയ പർവ്വതം പോലോത്ത അഹ്ലുൽ ബൈത്തിരിക്കുന്ന ഈ സദസ് ശ്രീ ശൈഖ് തങ്ങളുടെ മക്കളിൽ അരാ ഏക മകനായ സീരസി അലവിക്കോയ തങ്ങൾ ഇരിക്കുന്ന വലിയ ദുആ കിജാബത്തുള്ള ആത്മീയ നേതൃത്വമായ സയ്യിദവർഗൾ ഇവിടെ ഇരിക്കുന്നു. അവിടുത്തെ നാല് മക്കളാകുന്ന സയ്യിദന്മാർ ഇവിടെ ഇരിക്കുന്നു. ആ കൂട്ടത്തിലതാ നമുക്ക് ആത്മീയ നേതൃത്വം നൽകാൻ വേണ്ടി മഹാനായ മുത്തല്ലൂർ തങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട വലിയ ആത്മീയ നേതൃത്വമാണ്. പോരാ, എത്രയോ മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ട് മദ്രസകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് എപ്പോൾ നോക്കിയാലും കാണാ മഹാനായ സുൽത്താനുൽ ഉലമന്റെ കൂടെ ഒരു ഖാദിമിനെ പോലെ സുൽത്താനുൽ ഉലമന്റെ കൂടെ നിഴലായി കൂടെ നടക്കുന്ന സയ്യിദവർഗൾ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ചെറിയ മജ്ലിസിലേക്കും എത്രയോ ദൂരത്തിൽ നിന്ന് ആത്മീയ നേതൃത്വം നൽകാൻ വേണ്ടി എത്തിപ്പെട്ടിരിക്കുകയാണ്. ആഫിയത്ത് നൽകണം റഹ്മാനേ. നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും നീ സന്തോഷം നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ, അവർക്കും ഞങ്ങൾക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകണേ റഹ്മാനേ, അവർക്കും ഞങ്ങൾക്കും അവസാനം ഹുസ്നുൽ ഖാത്തിമ നൽകണേ അല്ലാ. സ്റ്റേജിലുള്ള പണ്ഡിതന്മാര് നേതാക്കള്, നമ്മുടെ കണ്ടിക അബൂബക്കർ ഹാജി അടക്കമുള്ള നേതാക്കന്മാർ സ്റ്റേജിലുണ്ട്, എല്ലാവർക്കും നീ വലിയ സന്തോഷവും റാഹത്തും നൽകണേ റഹ്മാനേ. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന, ഇങ്ങോട്ട് ഞങ്ങളെയും വല്ലാതെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഈ അഹ്ലുൽ ബൈത്തിന്റെ പാപ്പയാകുന്ന സയ്യിദ് ഉമർ കോയ തങ്ങൾ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഞങ്ങൾ വളരെ ബന്ധമായിരുന്നു, ആ ബന്ധം നാളെ സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കി നീ കബൂലാക്കി തരണം റഹ്മാനേ. അവിടുത്തെ ഉമ്മാന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ, അവർക്കൊക്കെ വലിയ സ്ഥാനം നീ കൊടുക്കണേ റഹ്മാനേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസീത ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.